ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ആര്യസ് കിസീൻ ഞാനിന്ന് വന്നിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാ പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമുക്കിതിന് കഴിക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് കറിയുടെ ഒന്നും ഒരു ആവശ്യമില്ല സോ നമുക്കിതിൻ്റെ പ്രിപ്പറേഷനിലേക്ക് പോകാം ഞാനിവിടെ 250 ml ഒരു കപ്പ് അരിപ്പൊടി എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ മാങ്ങാ പേസ്റ്റ് വേണം അതായത് ഒട്ടും വെള്ളം ചേർക്കാതെ അരച്ചെടുത്തതാണ് പിന്നെ കുറച്ച് മാങ്ങാ പീസസ് കട്ട് ചെയ്തിട്ടുണ്ട് തേങ്ങ വേണം പിന്നെ വെള്ളവും ആവശ്യത്തിനുള്ള എടുത്തു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ഉപ്പാണ് വേണ്ടത് ഈ 250 ml കപ്പിലെടുത്തിരിക്കുന്ന പൊടി പകുതി പോർഷൻ ഞാൻ ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കണം എന്നിട്ട് അതൊരു വൈറ്റ് പുട്ട് നമ്മളെ സാധാരണ അരിപ്പുട്ടില്ലേ ആ രീതിയിൽ ചെയ്തെടുക്കുന്നുണ്ട് ബാക്കി പൊടി ഞാൻ അതേപോലെ വെക്കുന്നുണ്ട് അതിലേക്കാണ് നമ്മൾ മാംഗോ പേസ്റ്റ് ചേർത്തിട്ട് യെല്ലോ പുട്ട് ചെയ്യാൻ പോകുന്നത് സോ ഞാനിവിടെ 1/2 കപ്പിൻ്റെ ഒരു മെഷർമെൻറ്റ് കപ്പിനകത്തേക്ക് വെള്ളം എടുത്ത് വെക്കുന്നുണ്ട് നമ്മളിപ്പോൾ 1/2 കപ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഏകദേശം 1/2 കപ്പ് വെള്ളം വേണ്ടി വരും അത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് എടുത്ത് വെക്കാൻ നമുക്ക് ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് കൈ കൊണ്ടോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി നമുക്കിതിനകത്തേക്ക് എടുത്തു വെച്ചിരിക്കുന്ന വെള്ളത്തിൻ്റെ ഒരു 1/4 ഭാഗം ഒഴിച്ചു കൊടുക്കാം എന്നിട്ടൊന്ന് കുഴച്ചെടുക്കാം വെള്ളം നിങ്ങൾ കുറേശ്ശേ ഒന്ന് ഒഴിച്ചു കൊടുക്കുക പിന്നെ പുട്ടൊക്കെ ഉണ്ടാക്കി ശീലമുള്ളവർക്ക് നമുക്ക് ഏകദേശം ഒരു കറക്റ്റ് ക്വാണ്ടിറ്റി അറിയായിരിക്കും നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഒരു കപ്പ് പൊടി കൊണ്ട് 2 കുറ്റി പുട്ടാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മൾ കുഴച്ചതിന് ശേഷം ഇങ്ങനെ ഒന്ന് ഉരുട്ടി നോക്കുക എന്നിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇത് പൊടിഞ്ഞങ്ങ് പോകണം അതാണ് ഒരു പാകം പിന്നെ പുട്ട് നല്ല സോഫ്റ്റ് ആകാൻ വേണ്ടിയിട്ട് ഒരല്പം നെയ് വേണമെങ്കിൽ ചേർക്കാം ഇല്ല നമ്മൾ കറക്റ്റ് വെറ്റ്നസ്സിലാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ നല്ല സോഫ്റ്റ് പുട്ട് തന്നെ നമുക്ക് കിട്ടും ഇനി ഇതൊരു 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കാം എന്നിട്ട് നമുക്ക് അടുത്ത ബൗളിനകത്തേക്ക് ബാക്കിയുള്ള 1/2 കപ്പ് പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിനകത്തേക്കാണ് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന മാങ്ങയുടെ പേസ്റ്റ് ചേർക്കുന്നത് ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം 1 ടേബിൾ സ്പൂൺ ചേർത്തതിന് ശേഷം കുഴച്ചെടുത്തിട്ട് പിന്നെ ആവശ്യത്തിന് ചേർത്ത് കൊടുക്കാം ഞാനിപ്പം നേരത്തെ ചെയ്തുകൊണ്ടാണ് കറക്റ്റ് ക്വാണ്ടിറ്റി അറിയാം അതുകൊണ്ടാണ് അങ്ങനെ ചേർക്കുന്നത് പിന്നെ പുട്ടിനനുസരിച്ചിട്ടൊക്കെ ചിലപ്പോൾ ഒന്ന് വേരി ചെയ്യുമേ ചില പുട്ട് പെട്ടെന്ന് വെറ്റായി കിട്ടും ചില പുട്ടുപൊടി അങ്ങനെയൊക്കെ കിട്ടാം അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഞാൻ കുഴച്ചെടുത്തത് ഇത് ചിലപ്പോൾ ഇങ്ങനെ ചെറുതായിട്ട് കട്ട പോലെ കിടക്കുക അത് നമ്മൾ ഈ മാങ്ങയുടെ പേസ്റ്റല്ലേ കുഴച്ചെടുത്ത് അതുകൊണ്ടാണ് അങ്ങനെ കിടക്കുന്നത് വേണമെന്നുണ്ടെങ്കിൽ മിക്സ് ചെയ്ത് ചെറിയ ജാറിലിട്ട് ജസ്റ്റ് ഒന്ന് കറക്കി എടുക്കാവുന്നതാണ് ഇനി നമുക്ക് പുട്ടുകുറ്റിയിലേക്ക് ഫില്ല് ചെയ്യാം അപ്പോൾ ആദ്യം നമ്മൾ തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ മാങ്ങാ പീസസ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് ഇപ്പം നമ്മൾ 2 കളറിൽ ചെയ്തല്ലോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ലെയേഴ്സ് ഫോം ചെയ്തെടുക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ യെല്ലോ പുട്ട് ഉണ്ടാക്കി എടുക്കാം കേട്ടോ ഞാൻ 2 രീതിയിലും കാണിച്ചതാണ് ചിലർക്ക് ചിലപ്പം വൈറ്റ് പുട്ടിൻ്റെ കൂടെ മാങ്ങ ഇങ്ങനെ എന്താ വെന്ത് വന്നത് കഴിക്കാനായിരിക്കും ഇഷ്ടം അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ 2 കാണിച്ചിട്ടുള്ളത് അപ്പോൾ താഴത്തെ ലെയറിൽ ഞാൻ യെല്ലോ പുട്ടാണ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ മുകളിലായിട്ട് ഞാൻ 2 സൈഡിലും മാങ്ങ വെച്ചിട്ട് അതിൻ്റെ നടുക്കായിട്ട് നമ്മൾ വൈറ്റ് പൊടി ഉണ്ടല്ലോ വൈറ്റ് പുട്ടും വരുന്ന രീതിയിലാണ് ചെയ്യുന്നത് നല്ല കളർഫുള്ളായിരിക്കും കാണാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് 2-3 ലെയർ സെറ്റ് ചെയ്യാം അതായത് യെല്ലോ വൈറ്റ് യെല്ലോ അങ്ങനെയൊക്കെ ഇഷ്ടമുള്ള പോലെ സെറ്റ് ചെയ്യാവുന്നതാണ് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് വെള്ളത്തിന് തിളച്ച് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് എന്നിട്ടാണ് നമ്മൾ പുട്ടുകുറ്റി എടുത്ത് അതിലേക്ക് വെക്കാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ പുട്ടുകുറ്റി അടച്ച് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇനി ആവി നന്നായിട്ട് മുകളിലേക്ക് പോകുന്നിടം വരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ഇപ്പോൾ നല്ല രീതിയിൽ ആവി വരുന്നുണ്ട് 1 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്തിട്ട് നമുക്കിത് എടുക്കാവുന്നതാണ് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ മാങ്ങയൊക്കെ വെച്ചിട്ടുണ്ടെന്ന് കരുതിയിട്ട് ഇത് ഒരുപാട് നേരം കുക്ക് ചെയ്യാൻ വേണ്ടി വെക്കരുത് നമ്മൾ സാധാരണ പുട്ട് കുക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു ടൈമേ ഇതിനും എടുക്കാവുള്ളൂ ഒരുപാട് ഓവർ കുക്കായി പോയാൽ നമ്മുടെ മാങ്ങയുടെയൊക്കെ കളർ ചേഞ്ച് ആവും ചെറിയൊരു കറുത്ത നിറം ഒക്കെ വരും അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ പുട്ട് എത്ര നേരം എടുത്ത് കുക്ക് ചെയ്തെടുക്കുന്ന ആ ഒരു ടൈം എടുക്കുക നമ്മൾ ഉപയോഗിക്കുന്ന പുട്ടുകുറ്റിയുടെയും ഗ്യാസിൻ്റെയൊക്കെ അനുസരിച്ചിട്ട് കുറച്ച് ടൈം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും അത്രയേ ഉള്ളൂ ഇപ്പം നല്ല ആവി പറക്കുന്ന പുട്ടാണ് നമ്മുടെ മുന്നിൽ ഇരിക്കുന്നത് അപ്പോൾ ഈ പുട്ട് ഞങ്ങളൊരു വൈകിട്ട് അതായത് സന്ധ്യയ്ക്കാണ് ഉണ്ടാക്കിയത് നല്ല മഴയുള്ള ടൈമായിരുന്നു സോ ചൂടോടി മാങ്ങയും തേങ്ങയൊക്കെ ഇട്ട് ഇങ്ങനെ പെരട്ടുന്നതിന് എന്തൊരു ടേസ്റ്റ് ആയിരുന്നു വേറെ കറിയുടെ ഒന്നും ഒരു ആവശ്യമില്ല
ഈയൊരു പുട്ട് ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതേപോലെ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ആരീസ് ക്യുസീൻ. കീപ് സപ്പോർട്ടിങ്.